ഇപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് എന്ന് പറഞ്ഞെങ്കിൽ ശ്രീ കാളീശ്വര ക്ഷേത്രമാണ്, കാളീശ്വരി ക്ഷേത്രം. ചുറ്റും കാടാണ്, വേറെ ആരും ഇല്ല. അപ്പൊ അത് ഇതാണ് ആ ഒരു ക്ഷേത്രം. ഇവിടുത്തെ രണ്ട് ശ്രീകോവിലുകൾ കാണാണ്ട് അപ്പൊ നമ്മളിവിടെ ഒന്ന് വണ്ടി സൈഡാക്കിയേക്കാണ്. ആ അപ്പക്കടയ്ക്ക് തന്നെ കുറച്ച് മുന്നേറ്റം, വേറെന്തോന്നില്ല. ഇവിടെ ഒരു പഴയ ക്ഷേത്രം ഉണ്ട് ആ കാട്ടിന്റെ ഉള്ളിലായിട്ട്. കണ്ട, നമ്മൾ അങ്ങോട്ടൊന്ന് പോവാൻ പോവാണ്. ഇപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് എന്ന് പറഞ്ഞെങ്കിൽ ശ്രീ കാളീശ്വര ക്ഷേത്രമാണ്, കാളീശ്വരി ക്ഷേത്രം. കോട്ടിയൂർ ടെമ്പിൾ. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ആ ഒരു പണ്ടത്തെ കാലത്ത് നിർമ്മിച്ച കല്ലുകൊണ്ടുള്ള ഒരു പടിപ്പുര, അല്ലെങ്കിൽ ആ ഒരു ഗോപുരം പോലുള്ള ഒരു ഭാഗമൊക്കെ കാണാം. ഇതൊരു ജീർണാവസ്ഥയിലുള്ള പൊട്ടി പൊളിഞ്ഞൊരു ക്ഷേത്രമാണേ, അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. തിരുനെല്ലിയിൽ പല തവണ വന്നിട്ടുണ്ടെങ്കിലും റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ ഒരു റിമൈൻസ് ഒക്കെ ഞാൻ കാണാറുണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോണത് ഫസ്റ്റ് ടൈമാണ്. അപ്പം എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഞാൻ ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ടൊന്നുമില്ല, കാരണം പെട്ടെന്ന് വന്നൊരു പ്ലാനല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഞാൻ വോയിസ് ഓവറായിട്ട് ആഡ് ചെയ്യാം. എന്തായാലും എന്തേ, കുറച്ച് അങ്ങോട്ട് നടന്ന് കാരണം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല, ഇത്തരത്തിൽ കരിങ്കല്ലിൽ തീർത്തൊരു കവാടം അല്ലെങ്കിൽ ഒരു പടിപ്പുര പോലുള്ളൊരു ഭാഗമാണ്. ധാരാളം കൊത്തുപണികളൊക്കെ ഉള്ളൊരു പാതി തകർന്ന നിലയിലുള്ളൊരു സ്ട്രക്ചറാണ് അത് കേട്ടോ. അപ്പം അത് ഇതാണ് ആ ഒരു ക്ഷേത്രം. ഇവിടുത്തെ രണ്ട് ശ്രീകോവിലുകൾ കാണാണ്ട്. ആരൊക്കെ പ്രതിഷ്ഠ എന്നറിയില്ല, അറിയോ പ്രശ്ന പേട്ട? എന്ത് രസമല്ല ആ ഒരു കാടിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ആ രണ്ട് കല്ലുകൊണ്ടുള്ള ഒരു ശ്രീകോവിൽ കാണാൻ. ആ ഒരു കല്ലിൻ്റെ നിറവും ബാക്കിൽ ആ ഒരു ഗ്രീൻ കളറും അടിപൊളി. അപ്പം നിങ്ങളെപ്പോഴെങ്കിലും ഈ ഒരു വഴി വരുന്ന തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്നു. ജസ്റ്റ് ആ ഒരു റോട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മുകളിലേക്ക് നടന്നു കയറിയാൽ മതി. എങ്ങനെയുണ്ട് അമ്മേ സ്ഥലം? നല്ല രസമുണ്ട് അല്ലേ? അതെ, അപ്പൊ ഈ ഒരു ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ കുറിച്ച വിഭാഗത്തിൽപ്പെട്ടവർ നിർമ്മിച്ചാന്നാണ് ഇങ്ങനെ കരുതുന്നത്. പക്ഷെ ഈ ഒരു ക്ഷേത്രത്തിന്റെ, അതായത് ഈ ശ്രീകോവിലുകളുടെ ഒക്കെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജൈന മതത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് തോന്നും കേട്ടോ. അതുപോലെ ഈ ഉള്ളിലുള്ള ആ ഒരു പ്രതിഷ്ഠ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ കാണുന്ന വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഛായ ഉണ്ട്. അപ്പം ഇതിൻ്റെ ചരിത്രം കൂടുതലായിട്ട് എനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്കേതായാലും ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചുറ്റും കാടാണ്, വേറെ ആരും ഇല്ല. എൻ്റെ പുറകിൽ ആ ഒരു ക്ഷേത്രം, എൻ്റെ തൊട്ട് പുറകിൽ വേറെ എന്തോ ഒരു പ്രതിഷ്ഠ കൂടിയും കാണാണ്ട്. രസം നോക്കിയ ആ ഒരു ചുറ്റുമുള്ള ഒരു സറൗണ്ടിങ്സും ഈ ഒരു എന്താ പറയുക, യാതൊരുവിധ പുതുമകളോ അല്ലെങ്കിൽ മോഡേണൈസേഷനും വരാത്ത ഈ ഒരു പഴമ നിലനിർത്തുന്ന ആ ഒരു കല്ലുകൊണ്ടുള്ള ആ രണ്ട് ശ്രീകോവിലും ക്ഷേത്ര പരിസരമൊക്കെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വന്ന എന്തായാലും വെർത്തായി. ഇത്രയും തവണ തിരുനെല്ലി വന്നെങ്കിലും ഫസ്റ്റ് ടൈം ഞാൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെന്തായാലും ഈ ഒരു വഴി പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനന്തവാടി സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ അപ്പക്കടയൊക്കെ ഇല്ലേ, തിരുനെല്ലി റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് തോൽപ്പെട്ടി റൂട്ടിൽ നിന്ന് തിരുനെല്ലി റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്യലോ ഒരു അപ്പക്കടയൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം. ചെറിയൊരു ബോർഡേ ഉള്ളൂ, വേറെ ലാൻഡ്മാർക്കൊന്നുമില്ല. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്കുക. ആധുനികത തൊട്ട് തിന്താത്ത ഈ ഒരു ക്ഷേത്രത്തിലപ്പോൾ കിഴക്കോട്ടും വടക്കോട്ടായിട്ട് ഫേസ് ചെയ്യുന്ന രണ്ട് ശ്രീകോവിലുകളാണ് ഉള്ളത്. ഈ ശ്രീകോവിലുകൾക്ക് മുകളിലായിട്ടൊരു തറയുണ്ട്, അവിടെ നമുക്ക് ശൂലങ്ങളും ആ ശൂലങ്ങളിൽ കരിവളകൾ തൂക്കിയിട്ടതും കാണാം. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളവരൊക്കെ നടത്തുന്ന ഒരു വഴിപാടാണത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രവേശന കവാടം അല്ലെങ്കിൽ ആ ഒരു പടിപ്പുര പോലുള്ള ഭാഗവും, അതുപോലെ ഈ ശ്രീകോവിലൊക്കെ പാതി തകർക്കപ്പെട്ട നിലയിലാണ്. ഇത് കരിങ്കൊല്ലുകൊണ്ട് ഉണ്ടാക്കിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ കാലത്തിന് അതിജീവിച്ച് ഇന്നും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, കാരണം ആന, കാട്ടുപോത്ത്, പുലി മുതലായ വന്യമൃഗങ്ങളെയൊക്കെ ഇവിടെ കാണാറുണ്ടെന്ന് കേട്ടോ അറിയാൻ സാധിച്ചത്. അപ്പം ആ ഒരു പഴയ ഒരു ക്ഷേത്രം, കാടിനാടുകളായ ഒരു പഴയ ക്ഷേത്രം കണ്ട് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. കാറിൻ്റെ അടുത്തേക്ക് 200 മീറ്റർ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന്. അപ്പം എന്തായാലും അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയി, ഓർക്കപ്പുറത്ത് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആയി. താങ്ക്സ് ടു പ്രസോബേട്ടൻ. പ്രസോബേട്ടൻ കേട്ടോ ഇതിൻ്റെ മുമ്പ് ഒരുവണ അവിടെ വന്നിട്ടുണ്ടെ. പ്രസോബേട്ടൻ നമ്മളെയും കൊണ്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ പ്രസോബേട്ട എന്നൊരു താങ്ക്സ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഒരു അടിപൊളി യാത്രയാണ് മുന്നിലുള്ളത്. എങ്ങോട്ടാണെന്ന് അറിയില്ലേ, നാഗർഹോളെ ഫോറസ്റ്റ് റൂട്ട് പിടിക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം.